ഫ്രണ്ട്സ്, സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സോഫ്റ്റും അതുപോലെ തന്നെ സ്പോഞ്ചിയുമായിട്ടുള്ള ബനാന ഡോണട്ട്സ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ കഴിയും. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 4 റോബസ്റ്റ് ബനാന ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം. അപ്പോൾ നല്ല പഴുത്ത ബനാന എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവും. എന്നിട്ട് ഇതുപോലെ മാഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ഷുഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ബാക്കി മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടയില്ലാതെ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രഷ് കോക്കനട്ട് നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡോ കുറച്ച് ലൂസായിട്ടാണുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കപ്പും കൂടെ മൈദ എടുത്തിട്ടുണ്ട്. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നമുക്കിത് കയ്യിൽ ഉരുട്ടിയിട്ട് ഡോണറ്റ് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അപ്പോൾ വല്ലാതെ ലൂസായാലും നമുക്കത് ഷേപ്പോട് കൂടി കിട്ടൂല. അപ്പോൾ ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ മൈദ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു 1/2 കപ്പ് മുഴുവനായിട്ടും ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി 1/2 കപ്പ് മൈദയാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിലോ ബട്ടറോ ഒക്കെ തടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ ബോൾസാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ സെൻറ്ററിൽ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ വല്ലാതെ ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. എന്നാലേ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ റെഡിയായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ മുകൾ വശം മാത്രം റെഡിയാവുള്ളൂ, ഉൾവശം ചിലപ്പോൾ റെഡി ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം റെഡിയായി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ നൈറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ ഇതുണ്ടാവും, വെളിച്ചത്തിൻ്റെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ റെഡി ആയതൊക്കെ നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ നോക്കരുത്. അങ്ങനെ ആവുമ്പോൾ ഉൾവശം കുക്കായിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ നല്ല ഇഷ്ടമാവും. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റുമാണ്. അതുപോലെ തന്നെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ബനാന ഡോണട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ റെഡിയാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ റെഡിയാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും വളരെ പ്രിയപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ കമൻസ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇൻഷാ അള്ളാ കാണാം.